ശ്രീ പ്രിയദർശൻ തമ്പി നോക്കുന്നിപ്പോ എത്ര എത്ര ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൂടിയാണ് സ്വന്തം നിക്ഷേപം ചോദിക്കുന്നത്, കൊടുക്കാൻ പറ്റുന്നില്ല. കണ്ടല ബാങ്കിലെ നിക്ഷേപകരുമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ അവര് ടെലിവിഷന്റെ മൈക്കിന് മുമ്പിൽ പറയാണ്, ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം സർവീസിലായിരുന്നു, മകൻ മരിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ദൗർഭാഗ്യവശാൽ. വയസ്സാങ്കാലത്ത് നോക്കേണ്ടത് ഈ മകനായിരുന്നു, പക്ഷെ മരണപ്പെട്ടു പോയി. സർവീസിലായിരുന്നത് കൊണ്ട് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കിട്ടി. അദ്ദേഹം അത് SBI ഇട്ടു. ഈ ബാങ്കിന്റെ സെക്രട്ടറിയുടെ ശുപാർശ അനുസരിച്ച് SBI ഇട്ടിരുന്ന പണമെടുത്ത് ഈ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. അദ്ദേഹത്തിന് ഇപ്പോ കീമോതെറാപ്പി ആവശ്യമുണ്ട്, പക്ഷെ പൈസ ഇല്ല. നിക്ഷേപിച്ച പണത്തിൽ നിന്ന് പണം ഈ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കാമെന്ന് വെച്ചാൽ ഇല്ല. അതിനുവേണ്ടി നട്ടം തിരിയാണ് വേറൊരാള്, VRS എടുത്ത ആളാണ്. ആ വൈയായിക വന്നപ്പോൾ VRS എടുത്തു. അപ്പോൾ വിരമിക്കൽ ആനുകൂല്യം മുഴുവൻ കൊണ്ടുപോയിട്ട് ഈ സഹകരണ ബാങ്കിൽ ഇട്ടു. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം, കിട്ടുന്നില്ല പണം, ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ സഹകരണ മേഖലയുടെ വിശുദ്ധിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് അവസാന കാലത്തോ അതല്ലെങ്കിൽ അത്യാവശ്യം വരുമ്പോഴോ ഉപയോഗിക്കാൻ വേണ്ടി ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഹിതം, എനിക്ക് പണം, എന്റെ പണം എനിക്ക് എന്റെ ആവശ്യത്തിന് എടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളത് പോട്ടെ, അങ്ങനെ കിട്ടാതെ വരുത്തിയ ആളുകളെ അന്വേഷണ ഏജൻസികൾ പിടികൂടുമ്പോൾ അയ്യോ ഞങ്ങളെ വേട്ടയാടുന്നേ ഓടി വായോ എന്ന് പറയുകയും ചെയ്യാണ് CPM സംസ്ഥാന സെക്രട്ടറി വരെ. അല്ല, ഇതിനകത്ത് ശരിയാണ് അഭിലാഷ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 15,000-ൽ പരം സഹകരണ സ്ഥാപനങ്ങൾ, 15,000-ൽ പരം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഹകരണ സ്ഥാപനങ്ങളിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് പണം നിക്ഷേപിക്കുന്നത്. കൂടുതൽ ആളുകൾ 80% സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ്. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. അവർ അതിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ഒന്ന്, ആകർഷകമായ പലിശ. കാരണം നമുക്കറിയാം പൊതുമേഖലാ ബാങ്കുകളായാലും ശരി, 5% 4% 6% മാത്രം മാക്സിമം പലിശ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആകർഷകമായ പലിശ ഈ സഹകരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടും, പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്കിൻ്റെ അധികാരികൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, അവരെ ഇതിലേക്ക് പണം നിക്ഷേപിക്കാൻ ക്യാൻവാസ് ചെയ്യുന്നതും കൊണ്ടാണ് ഇത്രയേറെ നിക്ഷേപങ്ങൾ സഹകരണ ബാങ്കുകളിൽ വരുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ സഹകരണ പിന്നെ പണ്ട് മുതലേ ഈ സഹകരണ സ്ഥാപനങ്ങൾ പരിശോധനയില്ല എന്നുള്ളൊരു വെപ്പുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കള്ളപ്പണം ഇടുവാനും, കാരണം അവിടെ ID പ്രൂഫ് കൊടുക്കേണ്ട, ചില ബാങ്കുകൾ സൊസൈറ്റിക്ക്, ഒരു സൊസൈറ്റിയിൽ ലോൺ എടുക്കുന്നു, ബാങ്കിൽ ലോൺ എടുക്കുന്നതിന് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് വ്യത്യാസമുണ്ട്. പലപ്പോഴും പാൻ കാർഡൊക്കെ തുടങ്ങിയതിന് ശേഷവും നമുക്കറിയാം ഒരു സഹകരണ സ്ഥാപനത്തിൽ 100,000 രൂപ കൊണ്ട് അക്കൗണ്ട്, ബോഗസ് അക്കൗണ്ടൊക്കെ വെച്ച് ഇടാൻ അത് സർവ്വസാധാരണമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മളതിനെ കണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല, അതെല്ലാം സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് അത്. പലപ്പോഴും നമ്മൾ അധികാരികൾ അതിനെയൊക്കെ കണ്ണടച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ നിക്ഷേപിക്കുന്ന ആളുകളുടെ പണം തിരികെ കൊടുക്കണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാമത്തെ, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കപ്പെടുകയും വേണം എന്നുള്ള കാര്യത്തിലും വ്യക്തിപരമായി എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അയ്യോ എന്ന് നിലവിളിക്കുന്നു, എന്തുകൊണ്ട് ഒരാളിനെ പിടിച്ചപ്പോൾ അയ്യോ എന്ന് നിലവിളി. നമുക്കറിയാം ED ഈ കേസിൽ വന്നിട്ട്, ED ഈ കേസിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യം ഈ കേസ് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്, പിന്നീട് ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു, ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്തു, കുറേ പേർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ജാമ്യം കിട്ടി അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറേ ദിവസം കിടന്നിട്ടായിരിക്കണം, എന്നാലും ജാമ്യം കിട്ടി, കുറേ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കുറേ പേര് അബ്സ്കോണ്ടിങ് ആണ് കുറേ പ്രതികൾ. ഈ കേസിൽ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്തു. ആ ഒരു ഘട്ടത്തിലാണ് ED ഇതിൽ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ED കണ്ടിന്യൂസ് ആയിട്ട്, കാരണം നമുക്കറിയാം ED ഒരു പ്രൊസീജിയറുണ്ട്. സാധാരണ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് പോലെ അല്ല ED ഒരു കേസ് അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ഒരു പ്രൊസീജിയർ, മാനുവൽ ഓഫ് പ്രൊസീജിയറുണ്ട് ED ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവർ നേരത്തെ തന്നെ ഒരു സാക്ഷിയെ വിളിച്ചു വരുത്തിയാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കും. നേരത്തെ മുൻപിനാലെ തയ്യാറാക്കിയ ആ ക്വസ്റ്റിനെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിരിക്കുന്ന സാക്ഷികളെ എല്ലാം തന്നെ ED നമുക്കറിയാം പരിമിതമായ ED അന്വേഷണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ സറൗണ്ടിങ് വ്യത്യാസമുണ്ട്. ലോ ആൻഡ് ഓർഡർ അല്ല, കുറ്റം ചെയ്ത ആരാണെന്നുള്ളതല്ല ED കണ്ടെത്തേണ്ടത്, പണം മോഷ്ടിച്ചത് ആരാണെന്നുള്ളതല്ല ED ഈ പണം എങ്ങനെ, കള്ളപ്പണം എങ്ങനെ കൊണ്ടുപോയി, ഇത് കള്ളപ്പണം എങ്ങനെയായി, അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ്, ഈ പണം ആരാണ് കടത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള ഈ നിക്ഷേപകരുടെ പണം അടിച്ചു മാറ്റി അല്ലെങ്കിൽ ആ പണം മോഷ്ടിച്ചവരെ ശിക്ഷിക്കേണ്ടത് ED അല്ല, അതിന് പോലീസ് തന്നെയാണ്. ലോ ആൻഡ് ഓർഡർ നമുക്കറിയാം കേരള പോലീസ് അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച് അല്ലെങ്കിൽ CBI ചെയ്യാം, CBI അന്വേഷണം വിട്ടാൽ ED അത് ചെയ്യാൻ കഴിയില്ല. ED അന്വേഷണം
റിപ്പോർട്ട്, ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് കിട്ടിയത് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്വേഷണം പ്രിമിറ്റീവ് സ്റ്റേജിലാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അരവിന്ദാക്ഷൻ പി ആർ എന്ന ആളുടെ അക്കൗണ്ട് വഴി നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അത് ആർക്കും മൂടിവെക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് ഈ അന്വേഷണ ഏജൻസി പറയുന്നത് ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദാറ്റ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് വെരി ഹൈ വോളുംനസ് എന്നാണ്. നോക്കൂ, ഒരു ടാക്സി ഡ്രൈവറായി പൊതുജീവിതം തുടങ്ങിയ വളരെ ഹമ്പിളായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, പഞ്ചായത്ത് അംഗമാകുന്നു, മുനിസിപ്പൽ കൗൺസിലർ ആവുന്നു, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആവുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി ഇത്ര ഹ്യൂജ്, ഇഡിയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. സി, നമ്മൾ ബാക്കിയുള്ള നിയമവും ഏജൻസിയും ഒക്കെ മാറ്റിവെക്കൂ, അതെങ്ങനെ സാധിക്കും? അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് അങ്ങ് തന്നെ ഇപ്പോൾ വായിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഇ ഡിയുടെ ഇപ്പോൾ ആ ഭാഗം തന്നെ വായിച്ച ഒരു അഭിഭാഷകൻ നിലയിൽ എനിക്ക് അതിൽ പോലും അവർ ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ള പേരേ ഉള്ളൂ. റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതുവരെയുള്ള ഈ പോലീസായാലും ശരി, ഇ ഡി ആയാലും ശരി, സി ബി ഐ ആയാലും ശരി, അന്വേഷണത്തിൻ്റെ സംക്ഷിപ്തമായ രൂപം, അല്ലെങ്കിൽ കോടതിയിൽ കേസിൻ്റെ ട്രയൽ വരുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടൊക്കെ തുറന്നും കാട്ടപ്പെടും വേണം. ഇതിൽ പോലും എത്ര രൂപയാണെന്ന് പറയുന്നില്ല, എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് പറയുന്നില്ല. അത് ഇ ഡി ആകാശത്തേക്ക് വെടിവെക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ അമേസിങ് എമൗണ്ട് വന്നിട്ട്, ഓളിയംനെസ് ഓഫ് എമൗണ്ട് വന്നിട്ടുണ്ട്, എത്ര കോടി വന്നിട്ടുണ്ട്, അതെവിടെയാണ് വന്നത്? അത് അപ്പോൾ അത് അവർ ഞാൻ അരവിന്ദാക്ഷനെ വെള്ളപൂശാൻ ശ്രമിക്കുകയല്ല. അദ്ദേഹത്തിൽ ഈ കേസിൽ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇ ഡി അല്ല, സി ബി ഐ അല്ല, ആരായാലും ശരി, അദ്ദേഹത്തിനെ നിയമത്തിൽ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ ഇതിലെ ഇ ഡിയുടെ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, ഇ ഡിയുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ ചോദ്യാവലിയിൽ ഈ സാക്ഷികളുടെ അടുത്ത് മുഴുവൻ ചോദിക്കുന്ന ചോദ്യം ഈ നിക്ഷേപകരെ സംരക്ഷിക്കാനോ ഈ കള്ളപ്പണം രക്ഷിക്കാനുള്ള ചോദ്യങ്ങളല്ല. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മറ്റാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇതിലെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൂടുതൽ ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ള പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്.